ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈമർ സർക്യൂട്ടിനെ പറ്റിയാണ്. ഓക്കെ, എന്താണ് ടൈമർ സർക്യൂട്ട്? ടൈമർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഡിലേ ജനറേഷൻ അല്ലെങ്കിൽ ടൈം ഡിലേ ജനറേറ്റിംഗ് സർക്യൂട്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈമർ സർക്യൂട്ട് എന്ന് പറയാം. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു 555 ടൈമർ സർക്യൂട്ടാണ്, ഐ സി 555 ടൈമർ സർക്യൂട്ട്സാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 555 ടൈമർ സർക്യൂട്ട്സ്? അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ ആണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ദ ബ്ലോക്ക് ഡയഗ്രം ഓഫ് എ 555 ടൈമർ സർക്യൂട്ട് ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ദിസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു കമ്പാരേറ്റേഴ്സ് ആൻഡ് ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ടു ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് എ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് അല്ലേ. ഇപ്പോൾ രണ്ട് കമ്പാരേറ്റർ ഉണ്ട്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക്, മൂന്ന് റെസിസ്റ്റൻസ് ചേർന്നുള്ള ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഉണ്ട് അല്ലെ, പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്. ആ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണ് എന്ത്? മൂന്ന് റെസിസ്റ്റൻസിന്റെ വാല്യൂ നോക്കിയാൽ ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് അല്ലെ. റെസിസ്റ്റൻസ് ആർ വാല്യൂ ഉള്ള മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ സപ്ലൈ എങ്ങോട്ട് കൊടുത്തേക്കുന്നു? പ്ലസ് വി സി സി സപ്ലൈയിലോട്ട് കൊടുത്തേക്കുന്നു. ഓക്കെ, അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് നെറ്റ്വർക്കിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, അത് എവിടോട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്? നമ്മൾ വി സി സി സപ്ലൈയിലോട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വി സി സിയെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പല സെക്ഷനായിട്ട് പല വോൾട്ടേജ് റേഞ്ചസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഉപയോഗിച്ചത്. ഈക്വൽ വാല്യൂ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് എന്തായിരിക്കും? അപ്പം നോക്കി, മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വി സി സി നമുക്ക് മൂന്ന് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. നോക്കി, അപ്പം ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ വരുന്ന 1/3 വി സി സി, 2/3 വി സി സി, നെക്സ്റ്റ് ഫുൾ വി സി സി കിട്ടുന്ന രീതിയിൽ അല്ലേ. അപ്പോൾ ആ 1/3 വി സി സി നിന്നും 2/3 വി സി സി നിന്നുമാണ് നമ്മൾ നമ്മുടെ കമ്പാരേറ്ററിലോട്ട് ഇൻപുട്സ് കൊടുത്തേക്കുന്നത്. ഒരെണ്ണം കമ്പാരേറ്റർ വണ്ണിലോട്ടാണെങ്കിൽ 2/3 വി സി സിയുടെ പോയിന്റ് നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിലോട്ട് കൊടുത്തേക്കുന്നു. പിന്നെ കമ്പാരേറ്റർ ടൂവിലാണെങ്കിൽ 1/3 വി സി സി വോൾട്ടേജ് വരുന്ന പോയിന്റ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിലോട്ട് കൊടുത്തേക്കും. ഇതാണ് ഇതിൻ്റെ നമ്മുടെ 555 ടൈമറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ. ഓക്കെ, എന്താ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് ത്രീ ഈക്വൽ റെസിസ്റ്റേഴ്സ് ആൻഡ് ആക്ട് ആസ് എ വോൾട്ടേജ് ഡിവൈഡർ. കമ്പാരേറ്റർ വൺ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പാരേറ്റർ വൺ കമ്പയർസ് ദി ത്രെഷോൾഡ് വോൾട്ടേജ് വിത്ത് റെഫറൻസ് വോൾട്ടേജ് ഓഫ് 2/3 വി സി സി ആയിട്ട് കമ്പയർ ചെയ്യും അല്ലെ. കമ്പാരേറ്റർ ടു എന്ത് ചെയ്യും? കമ്പാരേറ്റർ ടു ട്രിഗർ കമ്പയർസ് ദി ട്രിഗർ വോൾട്ടേജ് വിത്ത് റെഫറൻസ് വോൾട്ടേജ് ഓഫ് 1/3 വി സി സി ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ വർക്കിംഗ്? വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇനിഷ്യലി എന്താണ്? ഇനിഷ്യലി ദ കമ്പാരേറ്റർ വൺ ഹാസ് എ ത്രെഷോൾഡ് ഇൻപുട്ട് ആൻഡ് എ കൺട്രോൾ ഇൻപുട്ട് അല്ല. ഒരു ത്രെഷോൾഡ് ഇൻപുട്ടും ഉണ്ട്, ഒരു കൺട്രോൾ ഇൻപുട്ടും നമുക്ക് ഇനിഷ്യലി കൊടുത്തിട്ടുണ്ട്. ദ മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ എന്താണ്? കൺട്രോൾ ഇൻപുട്ട് ഈസ് നോട്ട് യൂസ്, സോ ദ കൺട്രോൾ വോൾട്ടേജ് ഈസ് 2/3 വി സി സി ആകും. നമ്മൾ കൺട്രോൾ ഇൻപുട്ട് വേണേൽ പുറത്തുനിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് കൺട്രോൾ വോൾട്ടേജ് 2/3 വി സി സി ആയിരിക്കും അല്ലേ. അപ്പം എന്ത് സംഭവിക്കുന്നു? വെൻ ദി ത്രെഷോൾഡ് വോൾട്ടേജ് എക്സീഡ്സ് ദി കൺട്രോൾ വോൾട്ടേജ്, കമ്പാരിറ്റർ വൺ എന്ത് ചെയ്യും? ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മുടെ 2/3 വി സി സി, കൺട്രോൾ വോൾട്ടേജ് ആയ 2/3 വി സി സി കണ്ടിട്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? കമ്പാരേറ്റർ വണ്ണിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവും. അതെങ്ങോട്ടാണ് കൊടുത്തേക്കുക? നമ്മുടെ ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എസിലോട്ട്. അപ്പം നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എ ഹൈ ഔട്ട്പുട്ട് ഫ്രം ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ ഹൈ ഔട്ട്പുട്ട് ഫ്രം ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് സാച്ചുറേറ്റ്സ് ദി ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ ആൻഡ് ദ ഡിസ്ചാർജ് കപ്പാസിറ്റർ കണക്റ്റഡ് എക്സ്റ്റേണലി ടു പിൻ 7. ഓക്കെ, അത് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ അത് കാണിച്ചിട്ടില്ല, നമ്മുടെ കണക്ഷൻ ഡയഗ്രത്തിൻ്റെ അകത്തായിരിക്കും അത് വരുന്നത്. ഓക്കെ, അപ്പം ഇനിഷ്യലി നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മുടെ കൺട്രോൾ വോൾട്ടേജിനെക്കാട്ടി കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. നമ്മുടെ ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുത്തേക്കുന്നത് പറഞ്ഞാൽ ഔട്ട്പുട്ട് പിൻ ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ആണ് അല്ലേ. അതായത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ വാല്യൂയിലോട്ട് പോകും അല്ലേ. എപ്പോൾ പിന്നെ നമ്മുടെ ട്രിഗർ വോൾട്ടേജ് എപ്പോൾ നമ്മുടെ 1/3 വി സി സി യെക്കാട്ടിൽ എന്ത് സംഭവിക്കും? വെൻ ദി ട്രിഗർ ഇൻപുട്ട് എപ്പോഴാണ് ഇത് പിന്നെ തിരിച്ചു പോകുന്നത്? ദ കോംപ്ലിമെന്ററി സിഗ്നൽ ഔട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഗോസ് ടു പിൻ 3, ദ ഔട്ട്പുട്ട് വിൽ ബി അറ്റ് ലോ കണ്ടീഷൻ ആയിരിക്കും. പിന്നെ ദീസ് കണ്ടീഷൻ വിൽ പ്രിവെയിൽ അൺടിൽ ദ കമ്പാരേറ്റർ 2 ട്രിഗേഴ്സ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ കമ്പാരേറ്റർ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യുന്നിടം വരെ നമ്മുടെ ഔട്ട്പുട്ട് ലോയിൽ തന്നെ ഇരിക്കും. എപ്പോഴാണ് പിന്നെ അത് തിരിച്ച് ഹൈയിൽ പോകുന്നത്? വെൻ ദി വോൾട്ടേജ് എത്തി ത്രെഷോൾഡ് ഇൻപുട്ട് ഫോൾസ് ബിലോ 2/3 വി സി സി, ദ കമ്പാരേറ്റർ 1 കനോട്ട് കോസ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ചേഞ്ച് അഗെയിൻ, ബട്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ചേഞ്ച് വെൻ, എപ്പോഴാണ്? വെൻ ദ ട്രിഗർ വോൾട്ടേജ് വെൻ ഫോൾസ് ബിലോ 1/3 വി സി സി. അതായത് നമ്മൾ പറഞ്ഞേക്കെന്ന് വെച്ചാൽ നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് 2/3 വി സി സി കാട്ടി കൂടുതലാകുമ്പോൾ നമ്മുടെ കമ്പാരേറ്റർ 1 ഹൈ സിഗ്നൽ കൊടുക്കും, അത് വന്ന് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ചെയ്യും. ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്താവും? ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ക്യൂ ബാറിൽ നിന്ന് എടുത്തേക്കുന്നത് അല്ലെ, നമ്മുടെ ഔട്ട്പുട്ട് ലോ ആയിട്ട് മാറും അല്ലേ. പിന്നെ അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ലോ സിഗ്നലിൽ കിടക്കുവാണ്. എപ്പോഴാണ് തിരിച്ചത് ഹൈ ആവുന്നത്? ഹൈ ആവുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പാരേറ്റർ 2 ഇൻപുട്ട്, കമ്പാരേറ്റർ 2 ട്രിഗർ ഇൻപുട്ട് 1/3 വി സി സി കട്ടിൽ കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? ദ കമ്പാരേറ്റർ 2 ഔട്ട്പുട്ട് ഹൈ ആവും. 2 ഔട്ട്പുട്ട് ഹൈ ആകുമ്പോൾ നോക്കിയാൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തോ അപ്പോൾ റീസെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആയി കഴിഞ്ഞാൽ ക്യൂ ബാർ ഹൈ ആവും, നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആവും അല്ലേ. അങ്ങനെ
എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഔട്ട്പുട്ട് ലോയിലും ഹൈയിലും ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നു. ഈ ലോയിലും ഹൈയിലുമായിട്ട് മാറുന്ന ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ എക്സ്റ്റേണലി കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന കപ്പാസിറ്ററാണ് തീരുമാനിക്കുക. കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അനുസരിച്ചാണ് നമ്മൾ ഔട്ട്പുട്ടിൽ ലോയും ഹൈയും മാറുന്നത്. അപ്പോൾ ടൈം ഡിലേ തീരുമാനിക്കുന്നത് നമ്മുടെ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് തീരുമാനിക്കുന്നത്, ഡിലേ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്നത് യൂസിങ് എ 555 ടൈമർ. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൾട്ടി വൈബ്രേറ്റേഴ്സ് യൂസിങ് 555 ടൈമർ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് 555 ടൈമർ. അപ്പോൾ എന്താണ് ഈ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ? മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഇസ് MMEV ഈസ് ഓഫൻ കോൾഡ് ആസ് എ വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ. ഇതെന്തുമാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ പൾസ് ജനറേറ്റർ ആണ്. അപ്പോൾ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് 555 ടൈമർ അല്ലെങ്കിൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എ പൾസ് ജനറേറ്റർ സർക്യൂട്ട് യൂസിങ് 555 ടൈമർ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അല്ലേ. ഇൻ സച്ച് എ വൈബ്രേറ്റർ എന്താണ് സംഭവിക്കുന്നത്? വൺ സ്റ്റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇസ് സ്റ്റേബിൾ വൈൽ ദി അതർ സ്റ്റേറ്റ് ഈസ് ക്വാസി സ്റ്റേബിൾ. ക്വാസി സ്റ്റേബിൾ എന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ആണ് അല്ലേ. ഫോർ ഓട്ടോ ട്രിഗറിംഗ് ഓഫ് ദി ഔട്ട്പുട്ട് ഫ്രം ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ടു സ്റ്റേബിൾ സ്റ്റേറ്റ്, ദ എനർജി സ്റ്റോർഡ് ഇൻ എക്സ്റ്റേണലി കപ്പാസിറ്റർ, എക്സ്റ്റേണലി കണക്ടഡ് കപ്പാസിറ്റർ ഈസ് സെറ്റ് ആസ് ദി റെഫറൻസ് ലെവൽ ആൻഡ് ദ ടൈം ടേക്കൺ ടു സ്റ്റോർ ദി കപ്പാസിറ്റർ ഡിറ്റർമിൻസ് ദി പൾസ് വിഡ്ത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പടം നോക്കിയാൽ ഇതാണ് നമ്മളൊരു 555 ടൈമർ ഉപയോഗിച്ചുള്ളൊരു മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? നമ്മുടെ VCCയും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ടും ഉണ്ട്, പിന്നെ കപ്പാസിറ്റേഴ്സ് C1 C യും ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തേക്കുന്നത് 3 എന്നാണ് അല്ലേ. ഇതാണ് നമ്മുടെ പിൻ ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ഓഫ് 555 ടൈമർ ഫോർ എന്തിനു വേണ്ടിയിട്ടുള്ള ഫോർ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ, ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഇൻറ്റേർണൽ സർക്യൂട്ട് അസംബ്ലിയാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 555 ടൈമറിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, രണ്ട് കമ്പാരേറ്റർ ഉണ്ട്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, പിന്നെ ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്തേക്കുന്ന കപ്പാസിറ്റർ C എല്ലാം കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്? മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കിയേ. ഇനിഷ്യലി എന്താണ് സംഭവിക്കുന്നത്? ഇനിഷ്യലി വെൻ ദി ഔട്ട്പുട്ട് അറ്റ് പിൻ 3 ഈസ് ലോ, ദാറ്റ് ഇസ് ദ സർക്യൂട്ട് ഈസ് ഇൻ സ്റ്റേബിൾ സ്റ്റേറ്റ്, ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ഓൺ കണ്ടീഷൻ ആൻഡ് ദ കപ്പാസിറ്റർ C ഈസ് ഷോർട്ടഡ് ടു ഗ്രൗണ്ട്. വെൻ എ നെഗറ്റീവ് പൾസ് ഈസ് അപ്ലൈഡ് ടു പിൻ 2, ദ ട്രിഗർ ഇൻപുട്ട് എന്ത് സംഭവിക്കും? ഫോൾസ് ബിലോ 1/3 VCC ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരിറ്റർ ഗോസ് ഹൈ, വിച്ച് റീസെറ്റ്സ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് കൺസിക്വൻ്റ്ലി ദ ട്രാൻസിസ്റ്റർ ടേൺസ് ഓഫ് ആൻഡ് ഔട്ട്പുട്ട് അറ്റ് പിൻ 3 ഗോസ് ഹൈ. ദിസ് ഈസ് ദ ട്രാൻസിഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ഫ്രം സ്റ്റേബിൾ സ്റ്റേറ്റ് ടു അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. As the discharge transistor is cut off, the capacitor C begins charging towards plus VCC through the resistance RA with a time constant is equal to RC. When the increasing capacitor voltage becomes greater than 2/3 VCC, in this way, the output of the comparator 1 goes high, and which sets the flip-flop, and the transistor goes to saturation, thereby discharging the capacitor, and the output of the timer goes low. Okay, appa endha aanu parney initially endha irikum നമ്മുടെ പിൻ 3, അതായത് നമ്മുടെ വി ഔട്ട് ലോ സ്റ്റേറ്റിൽ ഇരിക്കുമായിരിക്കും അല്ലേ. അതായത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോയിലിരിക്കുവാണ്, അതായത് നമ്മുടെ സർക്യൂട്ട് സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കുവാണ് അല്ലേ. കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലാണ്. നമ്മൾ ഒരു പിൻ നമ്പർ 2 നമ്മൾ എന്താ ഒരു ട്രിഗർ പൾസ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വെൻ എ നെഗറ്റീവ് ട്രിബർ ആണ് അല്ലേ, നെഗറ്റീവ് പൾസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പിൻ 2 ഒരു നെഗറ്റീവ് പൾസ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയേ. അതായത് നമ്മുടെ 2 അതായത് പിൻ നമ്പർ 2 നമ്മളൊരു ട്രിഗർ പൾസ് നെഗറ്റീവ് ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കാം? അതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനെക്കാട്ടിൽ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കമ്പാരേറ്റർ 2 ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആവും. ആ ഹൈ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റീസെറ്റ് പിന്നിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ Q0 ആവും, Q bar ഹൈ ആവും. അതായത് അപ്പോൾ നമ്മുടെ വി ഔട്ട് ഹൈ ആവും. Q0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Q0 ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ Q ൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് കൊടുത്തത്? നമ്മുടെ ട്രാൻസിസ്റ്ററിലോട്ട് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ട്രാൻസിസ്റ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ VCC ഗ്രൗണ്ട് ചെയ്യുന്നില്ല, പകരം VCC നമുക്ക് ഈ RA വഴി കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കും അല്ലേ. RA വഴി കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. അപ്പോൾ ആ അത് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ടൈം കോൺസ്റ്റൻ്റ് ആണ് RC RA × C എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതായത് പർട്ടിക്കുലർ വോൾട്ടേജ് പറഞ്ഞാൽ 2/3 VCC കാട്ടി കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? ആ പിൻ നമ്പർ 6 അല്ലെങ്കിൽ 0.6 നമ്മൾ എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്? നമ്മുടെ കമ്പാരേറ്റർ 1 നോൺ ഇൻവേർട്ടിംഗ് ടെർമിലോട്ടോ കൊടുത്തത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കൂടി 2/3 VCC കാട്ടിൽ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? കമ്പാരേറ്റർ 1 ഔട്ട്പുട്ട് ഹൈ ആവും.
ആ ഹൈ വാല്യൂ എങ്ങോട്ട് വരും, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സെറ്റ് പോയിന്റിലോട്ട് വരും, അപ്പോൾ എസ്സിലോട്ട് വരും. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ക്യൂ ഹൈ ആവും, ക്യൂ ബാർ ലോ ആവും, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഹൈയിൽ നിന്ന് ലോയിലോട്ട് മാറി. ക്യൂ ഹൈ ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആ ക്യൂ എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്? നമ്മുടെ ട്രാൻസിസ്റ്ററിലാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞ് എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ അതുവഴി ഡിസ്ചാർജ് ചെയ്യാം, ഗ്രൗണ്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യാം അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്ത് സംഭവിക്കും? വോൾട്ടേജ് 1/3 VCC കുറവാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? കമ്പാരറ്റർ 2 ഓൺ ആവുന്നു, അത് മാറ്റി 2/3 VCC കൂടുതൽ ആകുമ്പോൾ കമ്പാരറ്റർ 1 ഓൺ ആവുന്നു. അങ്ങനെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റും റീസെറ്റും ആവുന്ന അനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഹൈയും ലോ ആയിട്ട് മാറി മാറി വരും അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ജനറേറ്റ് ആവുന്നത്? ഔട്ട്പുട്ടിൽ ഒരു പൾസ് വേവ് ഫോം ജനറേറ്റ് ആവുന്നു. ഓക്കെ, വേവ് ഫോം നോക്കിയാൽ നമ്മൾ ട്രിഗർ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നെഗറ്റീവ് ട്രിഗർ ആണ്. നെഗറ്റീവ് ട്രിഗർ കൊടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ലോയിൽ നിന്ന് ഹൈയിലോട്ട് മാറുന്നു. അതിങ്ങനെ ഹൈയിൽ ഇങ്ങനെ നിന്ന് നിന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്റർ ചാർജ് ചാർജ് 2/3 VCC കാട്ടി കൂടുതലാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കും? കമ്പാരറ്റർ 1 ട്രിഗർ ചെയ്യും, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തെങ്കിലും സെറ്റ് ആകും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈയിൽ നിന്ന് ലോയിലോട്ട് മാറും. അങ്ങനെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങിന് അനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിൽ ഹൈ ലോ മാറി മാറി വരും. ഓക്കെ, ഇതാണ് ഒരു മോണോ സ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. നെക്സ്റ്റ്, അതേപോലെ തന്നെ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ യൂസിംഗ് 555 ടൈപ്പ്. എന്താണ് ഈ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ? അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഇസ് ഓൾസോ കോൾഡ് ആസ് ഫ്രീ റണ്ണിംഗ് മൾട്ടിവൈബ്രേറ്റർ ഓർ എ റെക്ടാംഗുലർ വേവ് ജനറേറ്റിംഗ് സർക്യൂട്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാമെന്ന് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എ റെക്ടാംഗുലർ വേവ് ജനറേറ്റിംഗ് സർക്യൂട്ട് യൂസിംഗ് എ 555 ടൈമർ, അല്ലെങ്കിൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എ പൾസ് വേവ് ജനറേറ്റിംഗ് സർക്യൂട്ട് യൂസിംഗ് 555 ടൈമർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ പറയണം. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എ റെക്ടാംഗുലർ വേവ് ജനറേറ്റർ യൂസിംഗ് 555 ടൈമർ എന്ന് ചോദിച്ചാൽ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ പറയണം അല്ലേ. അൺലൈക്ക് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ദിസ് സർക്യൂട്ട് ഡസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ ട്രിഗർ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഹെൻസ് ദ നെയിം ഫ്രീ റണ്ണിംഗ് അല്ലേ. ഫ്രീ റണ്ണിംഗ് എന്ന് പേര് വരാൻ കാരണം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ മോണോസ്റ്റേബിൾ ഉണ്ടാകാൻ നമ്മൾ എക്സ്റ്റേണൽ ഒരു നെഗറ്റീവ് ട്രിഗർ ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ ട്രിഗർ പൾസിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രീ റണ്ണിംഗ്. ഇത് സ്വയമായിട്ടാണ് ഇതിൻ്റെ പൾസ് വരുന്നത് അല്ലേ, ഫ്രീ റണ്ണിംഗ് പറഞ്ഞത്. ആൻഡ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എങ്ങനെ? ബൈ ആഡിങ് 2 റെസിസ്റ്റേഴ്സ് ആൻഡ് എ കപ്പാസിറ്റർ ടു ദ ബേസിക് ടൈമർ ഐ സി ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇപ്പോൾ പടം നോക്കിയാൽ നമ്മളെ ബേസിക് 555 ടൈമർ ഐ സിയിലോട്ട് നമ്മൾ ഒരു 2 റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കൊരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ദ ടൈമിംഗ് ഡ്യൂറിംഗ് വിച്ച് ദി ഔട്ട്പുട്ട് ഈസ് ഐദർ ലോ ഓർ ഹൈ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി എക്സ്റ്റേണൽ കണക്റ്റഡ് 2 റെസിസ്റ്റർ ആൻഡ് എ കപ്പാസിറ്റർ. അപ്പോൾ എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ് എന്ത് തീരുമാനിക്കുന്നത്? നമ്മൾ പൾസ് ഹൈയിൽ നിന്ന് ലോയിലോട്ട് എപ്പോൾ മാറണം എന്നൊക്കെ ഉള്ള തീരുമാനിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാൽ, ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പറഞ്ഞ പോലെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ 2 കമ്പാരേറ്റർ ഉണ്ട്, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ അതല്ലാതെ നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന 2 റെസിസ്റ്റേഴ്സും ഒരു കപ്പാസിറ്റർ, ദാറ്റ് ഈസ് RA RB എന്ന് പറഞ്ഞ റെസിസ്റ്ററും കപ്പാസിറ്റർ സിയും അല്ലേ. വർക്കിംഗ് എങ്ങനെയാണ്? വെൻ ക്യൂ ഈസ് ലോ, അതായത് ഓർ ഔട്ട്പുട്ട് വി ഔട്ട് ഈസ് ഹൈ, അതായത് നമ്മൾ ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കുന്ന? ക്യൂ ബാർ എന്ന് എടുക്കുന്നത്. അപ്പോൾ ക്യൂ ഈ ലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് ഒന്നും ക്യൂ ബാർ ഹൈ ആയിരിക്കും. ദ ഡിസ്ചാർജിംഗ് ട്രാൻസിസ്റ്റർ ഈസ് കട്ട് ഓഫ് ആൻഡ് ദ കപ്പാസിറ്റർ സി ബിഗിൻസ് ചാർജിങ് ടുവേർഡ്സ് VCC ത്രൂ റെസിസ്റ്റേഴ്സ് RA and RB. ബിക്കോസ് ഓഫ് ദിസ് നമ്മുടെ ചാർജിംഗ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ RA+RB × C ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ആസ് ദ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ദി വോൾട്ടേജ് ഇൻക്രീസസ് ദാൻ ദി ത്രെഷോൾഡ് വോൾട്ടേജ്, 2/3 VCC കാട്ടിൽ കൂടുതലാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ വോൾട്ടേജ് 2/3 VCC കാട്ടിൽ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആ വോൾട്ടേജ് അവിടെ നിന്ന് എടുത്തേക്കുന്ന എങ്ങനെ പിന്നീന്ന് എങ്ങോട്ടാണ് എടുത്തേക്കുന്നത്? അത് രണ്ട് ഒറ്റ ലൈനായിട്ട് എടുത്തിട്ട് നമ്മൾ 2 കമ്പാരേറ്ററിലോട്ട് കൊടുത്തേക്കും അല്ലേ. ഒരെണ്ണം നമ്മൾ എങ്ങോട്ട് കൊടുത്തേക്കുന്നു? കമ്പാരേറ്റർ 1 നോൺ ഇൻവേർട്ടിംഗ് ടെർമിലും മറ്റേത് കമ്പാരേറ്റർ 2 ഇൻവേർട്ടിംഗ് ടെർമിലോട്ട് കൊടുത്തേക്കും അല്ലേ. അപ്പോൾ 2/3 VCC കാട്ടിൽ കൂടിയ ഒരു വോൾട്ടേജ് കപ്പാസിറ്ററിൽ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കമ്പാരേറ്റർ 1 ഔട്ട്പുട്ട് ഹൈ ആവും. കമ്പാരേറ്റർ 1 ഔട്ട്പുട്ട് ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുക? നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എസിൽ സെറ്റിലോട്ടാണ് കണക്ട്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആണെന്ന് വെച്ചാൽ ക്യൂ ഹൈ ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യൂ ഔട്ട്, ക്യൂ ബാർ എന്ന് പറയുന്നതാണ് വി ഔട്ട്. അപ്പോൾ അത് ലോ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ലോ ആയിട്ട് മാറും. ക്യൂ ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മളെ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കും. ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ വഴി ഗ്രൗണ്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ വോൾട്ടേജ്, കപ്പാസിറ്റർ വോൾട്ടേജ് കുറഞ്ഞ് കുറഞ്ഞ് വരും. കപ്പാസിറ്റർ വോൾട്ടേജ് കുറഞ്ഞ് 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 1/3 VCC കാട്ടിൽ കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ട്രാൻസിസ്റ്റർ, നമ്മുടെ കമ്പാരേറ്റർ 2 ഉടനെ 2 ഔട്ട്പുട്ട് ഹൈ ആവും അല്ലേ. കമ്പാരേറ്റർ 2 ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ അത് എങ്ങോട്ട് വരുന്നു? നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ R ടെർമിനലിലോട്ട് വരും, അതായത് റീസെറ്റ് ടെർമിനലിലോട്ട് വരും. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ക്യൂ ഹൈ ആവും, ക്യൂ 0 ആവും, ക്യൂ ബാർ ഹൈ ആവും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ലോയിൽ, നേരത്തെ ലോയിൽ കിടന്ന ഔട്ട്പുട്ട് ഹൈയിലോട്ട് മാറി. ക്യൂ ഹൈ ആവുന്ന കാരണമായിട്ട് എന്ത് സംഭവിക്കും?
സോറി ക്യൂ സീറോ ആവുന്ന കാരണമായിട്ട് എന്ത് സംഭവിക്കും? അതായത് കമ്പാരിറ്റർ ടുവിന്റെ ഔട്ട്പുട്ട് വന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആയി ക്യൂ സീറോ ആയെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കും? അത് കണക്ട് ചെയ്തേക്ക് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാൻ വഴിയില്ല. അപ്പോൾ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അല്ല, കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങി, കപ്പാസിറ്റർ വോൾട്ടേജ് 2/3 VCC ആകുമ്പോൾ കമ്പാരിറ്റർ വണ്ണ് എന്ത് ചെയ്യും? കമ്പാരിറ്റർ വണ്ണിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും, നമ്മുടെ ഔട്ട്പുട്ട് ലോ ആയിട്ട് മാറും. പിന്നെ ആ കപ്പാസിറ്റർ വോൾട്ടേജ് കുറഞ്ഞവർ 1/3 VCC കാട്ടി കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവും, നമ്മുടെ വി ഔട്ട് അപ്പം ഹൈ ആവും, ലോയിൽ നിന്ന് ഹൈ ആവും. അപ്പം വീണ്ടും നമ്മുടെ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അല്ലേ, അങ്ങനെ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടും. ഏഹ്, അപ്പോൾ ആ വോൾട്ടേജിൻ്റെ വേവ് ഫോം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും സമയം അനുസരിച്ച് നമ്മൾ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും എന്തിനാണ് ഡിവൈസ് ചെയ്തിരിക്കും? നമ്മൾ സെലക്ട് ചെയ്യുന്ന റെസിസ്റ്റർ കപ്പാസിറ്ററും കോമ്പിനേഷൻ അതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ജനറേറ്റ് ചെയ്യാം? റെക്ടാങ്കുലർ വേവ് ഫോം ജനറേറ്റ് ചെയ്യാം. വേവ് ഫോം നോക്കിയേ, ഇതിന് നമുക്കപ്പോൾ എക്സ്റ്റേണലി ട്രിഗർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലേ, കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് മാത്രം വന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഹൈയിലും ലോയിലോട്ട് മാറി മാറി വരും. ഓക്കെ, വേവ് ഫോം നോക്കിയേ, കപ്പാസിറ്റർ ഇനിഷ്യലി 1/3 VCC ഇരിക്കുമായിരുന്നു. അപ്പോൾ 1/3 VCC ഇരിക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇങ്ങനെ കൂടി 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 2/3 VCC ആകുമ്പോൾ എന്ത് സംഭവിക്കും? കമ്പാരിറ്റർ വൺ ഓൺ ആവും. അല്ല, കമ്പാരിറ്റർ വണ്ണിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ നിന്ന് ലോയിലോട്ട് മാറും. അപ്പോൾ റെക്ടാംഗിളിൻ്റെ അകത്ത് നമുക്ക് ഹൈ നിന്ന് ലോയിലോട്ട് വരും. പിന്നെ അപ്പോൾ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യാം. കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്ത് ചെയ്ത് കുറഞ്ഞ വോൾട്ടേജ് 1/3 VCC കാട്ടി കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കമ്പാരിറ്റർ ടുവിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആകും. ടുവിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആകുമോ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകും. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ലോയിൽ നിന്ന് ഹൈ ആകും. അല്ല, അപ്പോൾ പിന്നെ അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. ട്രാൻസിസ്റ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ പിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ വഴിയില്ല. അപ്പോൾ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്ത് തുടങ്ങും. അല്ല, അപ്പോൾ അങ്ങനെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ് കാരണം നമുക്ക് ഔട്ട്പുട്ടിൽ റെക്ടാംഗുലർ വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് 555 ടൈം. അപ്പോൾ നമ്മൾ 555 ടൈമറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു. ആ 555 ടൈഗ്രം ഉപയോഗിച്ച് 555 ടൈമർ ഉപയോഗിച്ച് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും പഠിച്ചു. അല്ല, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു പൾസ് ജനറേറ്ററും, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ വേവ് ഫോം ജനറേറ്ററാണ്. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നമ്മൾ എക്സ്റ്റേണലി ഒരു നെഗറ്റീവ് ട്രിഗർ കൊടുക്കണമായിരുന്നു. അല്ലേ, എന്നാലേ അത് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങത്തുള്ളത്. പക്ഷേ അസ്റ്റേബിൾ അങ്ങനെയല്ല. അസ്റ്റേബിളിന് നമുക്ക് എന്താണ്, നമുക്ക് എക്സ്റ്റേണൽ ട്രിഗർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കപ്പാസിറ്റർ വോൾട്ടേജ് തന്നെ നമ്മുടെ കമ്പാരേറ്ററിൻ്റെ രണ്ട് കമ്പാരേറ്ററിലോട്ടും കൊടുത്തേക്കും. ഒരെണ്ണം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലോട്ടും ഒരെണ്ണം ഇൻവെർട്ടിംഗ് ടെർമിനലിലോട്ടും കൊടുത്തേക്കും. അപ്പോൾ അത് കാരണമായിട്ട് വോൾട്ടേജ് നമ്മൾ സപ്ലൈ അങ്ങോട്ട് ഓൺ ആക്കിയാൽ തന്നെ കപ്പാസിറ്റർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അനുസരിച്ച് നമ്മുടെ ടൈം കോൺസ്റ്റന്റ് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ അതിനനുസരിച്ചുള്ള ഒരു റെക്ടാംഗുലർ വേവ് ഫോം ജനറേറ്റ് ആയി കിട്ടും. ഓക്കെ.